എല്ലാവർക്കും ഫാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എല്ലാ അളവുകളും കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ സാധാരണ ഒരു കപ്പ് എടുത്താൽ മതി. എല്ലാ അളവുകളും അതിനകത്ത് തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു പാൻ എടുക്കാം. അതിനകത്തേക്ക് അളന്ന് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. 3/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. വേണമെങ്കിൽ 1 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ മധുരം കറക്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ഏലക്കാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പാലൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. എന്നിട്ടിത് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ലഡുവാണിത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.